നമസ്കാരം, വെൽക്കം ബാക്ക്. അപ്പോൾ പൂജയൊക്കെ വെച്ച് കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷത്തിൽ ഓടിക്കളിച്ച് നടക്കുകയാണ്. അപ്പോൾ നമുക്ക് വളരെ ഈസിയായിട്ടും ക്വിക്കായിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ഉണ്ടാക്കി കൊടുത്താലോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോക്കനട്ട് റവ ലഡു ആണ്. അതാ ഞാനിവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം ഫസ്റ്റ് ചെയ്ത് വെക്കാനുണ്ട്. ഒരു കപ്പ് തേങ്ങ എടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്ന് പൾസ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് അല്ലാതെ ഒത്തിരി അരിഞ്ഞു പോകാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ അതിനുശേഷം നമ്മളൊരു പാൻ വെച്ചു. പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഒന്നോ രണ്ടോ സ്പൂൺ നെയ്യ് ഒഴിക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച ശേഷം നമുക്കതിലേക്ക് കാഷ്യൂ നട്ട് ഇടാം. എന്നിട്ട് കാഷ്യൂ നട്ടിൻ്റെ കളറ് മാറുമ്പോൾ അതെടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ കാഷ്യൂ നട്ടും അത് കഴിഞ്ഞിട്ട് റേസിൻസും ഉണക്കമുന്തിരിയും കൂടെ ഒരുമിച്ചിടുന്നില്ല. കാരണം നമുക്ക് ഉണക്കമുന്തിരി ലാസ്റ്റിൽ അതൊന്ന് അലങ്കരിക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതാ കാഷ്യൂ നട്ടിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം നമ്മളതെല്ലാം ഒന്ന് എടുത്തു. അതിനുശേഷം നമുക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കിസ്മിസിൻ്റെയും കളറൊക്കെ മാറി, നല്ല പോപ്പപ്പ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇതേ നെയ്യിൽ തന്നെയാണ് നമ്മൾ റവ ഇടാൻ പോകുന്നത്. അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ചും കൂടി നെയ്യ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാമെന്നാണ്. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ വറുത്ത റവയായിട്ട് വരും അല്ലേ. ചിലർക്ക് നമുക്കറിയാം പാക്കറ്റിൽ വറുത്ത റവ എന്ന് പറയും. എന്നാലും നമ്മളൊന്നും കൂടി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് വറക്കാത്ത സാധാരണ റവയാണ്. അപ്പോൾ ചിലർ ഈ റവ വറുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കും. അതും കുഴപ്പമില്ല, എങ്ങനെയായാലും കുഴപ്പമില്ല. പൊടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പൊടിച്ചാലും കുഴപ്പമില്ല. ഓരോരുത്തർ ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊരു 6-7 മിനിറ്റ് മാക്സിമം ഇളക്കിയാൽ മതി. ഇപ്പോൾ ഇച്ചിരിയുടെ നെയ്യ് ഇട്ട് കൊടുത്ത്, ഇടയ്ക്കിടയ്ക്കുന്ന നെയ്യ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. അതുപോലെ ഗസ്റ്റൊക്കെ വീട്ടിൽ വന്നാൽ വളരെ ക്യുക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ് ഇത്. കാരണം നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ വീട്ടിലുള്ളതാണ്, തേങ്ങയായാലും റവയായാലും ഒക്കെ. അപ്പോൾ ഒരു 6-7 മിനിറ്റായി. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്, കരിഞ്ഞു പോകാനായിട്ട് ഇട വരുത്തരുത്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ആ ഒരു കപ്പ് എന്താണ് തേങ്ങ അതിലേക്ക് ഇട്ടു. അപ്പോൾ ഞാൻ 2 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് റവ എടുത്തപ്പോൾ 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് വീണ്ടും നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. തേങ്ങ ഇട്ട ശേഷം നമുക്ക് അധിക സമയം ഇളക്കേണ്ട ആവശ്യമില്ല. 1-3 മിനിറ്റോ മതിയാകും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവറും കൺസിസ്റ്റൻസിയൊക്കെ മാറിപ്പോകും. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്കതിലേക്ക് പൗഡർ ഷുഗറാണ്, അതായത് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പൊടിച്ച പഞ്ചസാര 1¼ കപ്പൊക്കെ എടുക്കാം. 1 കപ്പായാലും മതി. കുട്ടികൾക്കാണെങ്കിൽ 1¼ കപ്പൊക്കെ എടുക്കുമ്പോൾ ഒരിച്ചിരി കൂടെ ഒരു മധുരമൊക്കെ വരും. അപ്പോൾ അതും ഇടുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിന് ശേഷം അധിക സമയം നമുക്ക് വെക്കണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് കാഷ്യൂ നട്ടും ഏലക്കാപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഏലക്കാപ്പൊടി ഒരു സ്പൂണോ അല്ലെങ്കിൽ 1/2 ടീസ്പൂണോ മതിയാകും. കാരണം ഒരുപാട് സമയം പിന്നെ നമ്മൾ പഞ്ചസാര വെച്ച് ഇളക്കിയിരുന്നാൽ അത് പഞ്ചസാര പാനിയൊക്കെ ആയിട്ട് പിന്നെ അതിന് കുറേ സമയം കൂടി വേണ്ടി വരും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അപ്പം തന്നെ നിർത്തിവെക്കുക. എന്നിട്ടൊരു 1 മിനിറ്റ് കഴിഞ്ഞ ശേഷം അതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് പോയ ശേഷം നമുക്ക് ഒരു 2 സ്പൂൺ പാല് എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അത് നമ്മൾ എടുക്കുന്ന അളവിൻ്റെ അനുസരിച്ചാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നതിൽ പകുതി മാത്രമേ ഇപ്പോൾ ഈ റവ എടുത്തിട്ടുള്ളൂ. പകുതി ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ മഞ്ഞ റവ എന്താണ് മഞ്ഞ ലഡു ഉണ്ടാക്കുന്നുണ്ട്, വെള്ള ലഡു ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതുപോലെ നന്നായിട്ട് ഉരുട്ടി എടുക്കുകയാണ്. അപ്പോൾ നല്ല ഇച്ചിരി ബലത്തി വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കുമ്പോൾ അറിയാം എത്ര വേണമെന്നുള്ളത്. അപ്പോൾ ഞാൻ വീണ്ടും ഇതാ എടുത്തിരിക്കുകയാണ്. ഇത് ഞാൻ മഞ്ഞളിട്ട പാലാണ്. അപ്പോൾ നമുക്കൊരു മഞ്ഞ കളറിലുള്ള ലഡു കിട്ടും. ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ കളറൊന്നും ആഡ് ചെയ്യുകയും വേണ്ട. അപ്പോൾ ഇതും ഇതുപോലെ തന്നെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കൈകൊണ്ടൊന്ന് പിടിച്ച് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പരുവം മനസ്സിലാകും. ഒരുപാട് സമയം വെച്ചേക്കരുത്, കട്ടിയായി പോകും കുറച്ച് കഴിയുമ്പം. അപ്പോൾ ആ ചെറു ചൂടോട് തന്നെ വേണം നമുക്ക് ഇത് എന്താണ് ലഡു ആക്കാൻ വേണ്ടിയിട്ട്, ഉരുട്ടി എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഏകദേശം ഒരു 2-3 സ്പൂൺ നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെയും കൺസിസ്റ്റൻസി നോക്കിയിട്ട് കുറച്ചുകൂടി പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ റവ ലഡു തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒരു 1 അവർ നമ്മൾ ഇതുപോലെ തന്നെ വയ്ക്കുക. അപ്പം തന്നെ സെർവ് ചെയ്യരുത്. അപ്പോൾ ഇത് 1 അവർ കഴിഞ്ഞിട്ട് എടുത്തിരിക്കുകയാണ്. ഇപ്പം നല്ല കട്ടിയായിട്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് അപ്പം തന്നെ എടുക്കുമ്പോൾ പൊടിഞ്ഞു പോകും. ഇപ്പോൾ പൊടിഞ്ഞൊന്നും പോവില്ല. ഇതാ കണ്ടില്ലേ, നല്ല കട്ടിയായിട്ട് നല്ല ഇതായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ കിസ്മിസൊക്കെ വെച്ച് മുകളിൽ അലങ്കരിച്ചും വെച്ചിട്ടുണ്ട്. അതുപോലെ നല്ല സോഫ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ദയവായി ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.